നമ്മളെ ഹോം മെയ്ഡ് ലൂറിലൊരു ഫിഷ് കറിയുണ്ട് കേട്ടോ, കാണിച്ചരാ. രണ്ട് പിടി പോയിട്ടുള്ള ഹാൻഡിൽ പോയിട്ടുള്ള സ്പൂണുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ രണ്ട് സ്പ്ലിറ്റ് റിങ്സാണ്, ഇതുപോലത്തെ രണ്ട് സ്പ്ലിറ്റ് റിങ്സ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രിപ്പിൾ ഹുക്കാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്, കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഇവിടെ ഈ ഒരു രീതിയിൽ വെച്ച് കട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഹോൾ ഇടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രില്ല് ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കലൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഒരു സ്റ്റീൽ ആണിയായിട്ട് നമുക്ക് ഹോൾ ഇട്ടിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ ഹോൾ ഇട്ടെടുക്കുകയും ചെയ്യണം. ഗൈസ് അപ്പോൾ നമ്മളിത് ഹോളൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എഡ്ജൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരേ പേപ്പറൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് ഉരച്ചെടുത്താൽ മതി. കാര്യം ഈ ആണി ജസ്റ്റ് ഈ പ്ലെയറിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ സെൻട്രൽ പോർഷൻ ആക്കി വെച്ചിട്ട് ഹാമറായിട്ട് നന്നായി അടിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് പൊട്ടി വരും. അപ്പോൾ ഈ രീതിയിൽ തന്നെ എക്സോഡേറ്റർ മുറിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലെയർ വെച്ചിട്ട് ഈ ടൈൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് വളച്ചൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു എഡ്ജ് ക്ലിയർ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമുക്കിതിന് സ്പ്ലിറ്റ് റിങ്സും ഹുക്കും ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഒരു ടൈൽ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതിന് നമ്മൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ മുറിച്ചിട്ട് ഷേപ്പിലാക്കിയിട്ട് ടൈൽ ഷേപ്പിലാക്കിയിട്ട് വെക്കുകയാണ് നമ്മൾ ചെയ്യണത്. റെഡ് ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് ഏകദേശം ഒരു രൂപത്തിൽ നമ്മൾ ഒരു ടൈൽ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിനി മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. മീസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മളൊരു രീതിയിൽ സ്പൂൺലൂറ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടാസ്ക് ഏറ്റവും ടാസ്ക് വന്ന് നമുക്ക് ഈ സ്പ്ലിറ്ററിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് ഈ സ്പ്ലിറ്ററിങ്ങ് ഇതിൽ ഇട്ടിട്ട് ചെയ്യാന്നുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹുക്ക് പരമാവധി കൈമേ കയറാതെ നോക്കുക. കൈമേ കയറി കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായാലും ഹോസ്പിറ്റലിൽ എന്തായാലും പോകേണ്ടി വരും, തിരിച്ച് ഊരാൻ നിൽക്കരുതായാലും ഹുക്ക്. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഈ ട്രിപ്പിൾ ഹുക്കിൻ്റെ ഉള്ളിൽ വരണം ഈ ഒരു ടൈല് വന്നാലാണ് നമുക്ക് മീൻ അടിച്ചു കഴിഞ്ഞാൽ മിസ്സാവാതിരിക്കുള്ളത്. ടൈല് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഹുക്കപ്പ് ആയി എന്ന് വരില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സ്പൂൺ ലൂർ. നമ്മുടെ ഇന്നത്തെ ഗൈസ് അപ്പോൾ നമ്മളെ സ്പൂൺ ലൂർ സെറ്റ് ചെയ്തത് ഞാൻ കാണിച്ചുതരാം. ആക്ഷനും കാര്യങ്ങളും ഇതാണ് ഇപ്പോൾ നമ്മളെ സ്പൂൺ ലൂർ വന്നിട്ട്. അത്യാവശ്യം നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഇനി അതിൻ്റെ ആക്ഷനും കൂടി ഒന്ന് കാണിക്കാം. നമ്മളെ ഹോം മെയ്ഡ് ലൂറിലൊരു ഫിഷ് കറിയുണ്ട് കേട്ടോ, കാണിച്ചരാ. ലിബ്രിപ്പറൊന്നുമില്ല, കാണിച്ചരാ. ഇതാ നമ്മുടെ ചെറിയ വാളയാണ് ഫസ്റ്റ് ഫിഷ് ഇതില്. ഓക്കെ അല്ലേ?